രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്ന ഇലക്ടറൽ ബോണ്ട് സംവിധാനത്തിനെതിരെ സമർപ്പിച്ച ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയാൻ പോകുന്നു. ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ബി ആർ ഗവായ്, ജെബി പർദിവാല, മനോജ് മിശ്ര എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജികളിൽ വിധി പറയാൻ പോകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ധനേഷ് രവീന്ദ്രനുണ്ട്. ധനേഷ്, ഗുഡ് മോർണിംഗ്. ഇലക്ടറൽ ബോണ്ടിന്റെ ഭാവി എന്താണ് എന്നതിലൊരു പ്രധാനപ്പെട്ട തീരുമാനമാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യവും വലുതാണ്. ഇതുവരെ ഈ സംഭവത്തിൽ, ഈ കേസിൽ സുപ്രീംകോടതി നടത്തിയ നിരീക്ഷണങ്ങൾ, ഉയർന്നു വന്ന വാദങ്ങൾ എന്തൊക്കെയാണ്? രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച പുതിയ സംവിധാനം ഇലക്ടറൽ ബോണ്ട് പദ്ധതി സുതാര്യമല്ലെന്നും അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിയമസാധ്യത, അതായത് നടപ്പിലാക്കിയതിൽ തന്നെ നിയമ ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളുണ്ടെന്നും അതുകൊണ്ട് തന്നെ നിയമസാധ്യതയില്ലെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നാല് ഹർജികൾ രാഷ്ട്രീയ പാർട്ടിയെ സി പി എം അടക്കം നാല് കക്ഷികളുടെ ഹർജി സുപ്രീംകോടതിയിൽ എത്തിയത്. ആദ്യം മൂന്നംഗ ബെഞ്ച് വാദം കേട്ടു. മൂന്നംഗ ബെഞ്ച് വാദം കേട്ടതിൽ തീരുമാനമാകാത്ത സാഹചര്യത്തിൽ പിന്നീട് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിടുകയായിരുന്നു. കഴിഞ്ഞ നവംബറിലാണ് ഇത് സംബന്ധിച്ച് മൂന്ന് ദിവസത്തോളം വാദം കേട്ട് സുപ്രീംകോടതി വിധി പറയാൻ മാറ്റിയത്. പ്രധാനമായി ഈ സംവിധാനത്തിൽ ഏതെങ്കിലും മാറ്റം സുപ്രീംകോടതി വരുത്തുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഈ വാദത്തിൻ്റെ സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്ന കാര്യമാണ് ഇതിൽ ഒരു ട്രാൻസ്പെറൻസി ഇല്ല, അതല്ലെങ്കിൽ പല കാര്യങ്ങളും രഹസ്യാത്മകമായി വെക്കുന്നു. മാത്രമല്ല സർക്കാരിന് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരൊക്കെ സംഭാവന കൊടുത്തു എന്നത് അറിയാൻ സാധിക്കും, എന്നാൽ മറ്റു പാർട്ടികൾക്ക് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ലഭിക്കുകയില്ല. ഈ ഭരണകക്ഷികൾക്ക് പണം ലഭിക്കുന്നു, അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾക്ക് പണം നൽകുന്നവരെ കണ്ടെത്തി അവരെ വേട്ടയാടാനൊക്കെ സർക്കാരിനെ ഇത് സഹായിക്കുന്നു എന്നുള്ള തരത്തിലടക്കം ചില വാദങ്ങളൊക്കെ കോടതിയിൽ വരികയും ചെയ്തിരുന്നു. ഇതിന് പകരം ഒരു കുറ്റമറ്റ സംവിധാനം വന്നുകൂടെ എന്നുള്ളൊരു ചോദ്യം സുപ്രീംകോടതിയിൽ നിന്നുണ്ടായി. ഈ ഇലക്ടറൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയ സംഭാവനകളുടെ അടക്കം ലിസ്റ്റുകൾ ഒരു സീല് ചെയ്ത കവറിൽ സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതായത് ഈ സംവിധാനത്തിൽ ചില പിഴവുകൾ ഉണ്ട് എന്നുള്ള കാര്യം സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് സംബന്ധിച്ച് ഈ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് എന്ത് വിധി പറയും, അതല്ലെങ്കിൽ ഇത് മാറ്റുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പത്രക്കാണ് വിധി. നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ വിധിയിൽ എന്താണ് സുപ്രീംകോടതി പറയുന്നത് എന്നത് രാഷ്ട്രീയ രംഗത്തിനടക്കം വളരെ നിർണായകമായ കാര്യമാണ്. ഷാരി, ശരി ധനേഷ്.